250 കുടുംബങ്ങൾക്ക് ഉദയകിരൺ 2 പദ്ധതിയിലൂടെ ഭവനം നിർമ്മിച്ചു നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. റോട്ടറി ക്ലബും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലെ BPL വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. ഭവനരഹിതരായ മാരക രോഗമുള്ളവർ, വിധവകൾ, വികലാംഗർ, 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ എന്നിവർക്ക് മുൻഗണന നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. പരമാവധി 5 സെന്റ് വരെ ഭൂമിയുള്ളവർക്ക് മുൻഗണന നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഒറ്റയ്ക്ക് താമസിക്കുന്നവരെ പരിഗണിക്കില്ല. റോട്ടറി ഡിസ്ട്രിക്ട് 3211ന്റെയും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെയും വീടില്ലാത്തവർക്ക് വീട് നൽകുക എന്ന ഒരു മഹത്തായ പദ്ധതിയാണ് ഉദയകിരൺ. 2025 ജൂൺ 30 മുമ്പ് പദ്ധതി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഏകദേശം 485 സ്ക്വയർ ഫീറ്റ്, ഏകദേശം 700,000 ആണ് നമ്മൾ ഈ ഒരു വീട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. BPL കാറ്റഗറിയിലുള്ള വ്യക്തികൾക്ക് കണ്ടെത്തി അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പദ്ധതി ചെയ്യുന്നത്. 450 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത്. സെപ്റ്റംബർ 10 മുമ്പ് അപേക്ഷ സമർപ്പിക്കുന്നവർക്ക് ഓണസമ്മാനമായി ഒരു ഭവനം നിർമ്മിച്ചു നൽകുന്നതാണ്. അർഹതപ്പെട്ട ഗുണഭോക്താക്കൾ അതാത് പ്രദേശങ്ങളിലെ റോട്ടറി ക്ലബ്ബുമായ ഡിസ്ട്രിക്ട് ചെയർമാൻ ഉദയകിരൺ 2, കൊല്ലം റവന്യൂ ഡിസ്ട്രിക്ട് ചെയർമാൻ ഷാജി വിശ്വനാഥുമായോ ബന്ധപ്പെടാവുന്നതാണ്. വാർത്താ സമ്മേളനത്തിൽ റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ സുധീ ജബ്ബാർ, ഉദയകിരൺ 2 ചെയർമാൻ കേണൽ KG പിള്ള, ഉദയകിരൺ 2 കൊല്ലം റവന്യൂ ഡിസ്ട്രിക്ട് ചെയർമാൻ ഷാജി വിശ്വനാഥ്, കൊല്ലം റവന്യൂ ഡിസ്ട്രിക്ട് ഡയറക്ടർ കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ മാസം 10 വരെ നമ്മളെ അപ്ലിക്കേഷൻസ് സ്വീകരിച്ചിട്ട് അത് കൊച്ചൗസി ചില്ലപ്പള്ളി ഫൗണ്ടേഷന്റെ അവരുടെ മാനദണ്ഡം അനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിന് അപ്രൂവൽ നൽകിയതിനു ശേഷമായിരിക്കും നമ്മൾ ഈ വീടുകൾ നിർമ്മാണം തുടങ്ങി. ഒരു 6 മാസത്തിനുള്ളിലായിരിക്കും ഇതിന്റെ വീട് പണി നമ്മൾ ചെയ്ത് നമ്മൾ കേൾപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.